പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള സ്ട്രക്ചറിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ സ്ട്രക്ചർ ദ ഹെർക്കുലീസ് കൊറോണ ബോറിയാലിസ് ഗ്രേറ്റ് വാൾ ആണ്. ബിഗ് ബാങ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ശരിയാണ് എങ്കിൽ, ഇത്രയധികം വലിപ്പമേറിയ ഒരു സ്ട്രക്ചർ ഒരു കാരണവശാലും നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് ആദ്യമായി കണ്ടെത്തുന്നത് 2013 അമേരിക്കൻ ഹംഗേറിയൻ അസ്ട്രോണമേഴ്സായ ഹോർവാത്ത്, ഹക്കില്ല, ബൊഗോളി തുടങ്ങിയവരാണ് ഇത് കണ്ടെത്തിയത്. അതിനുവേണ്ടി അവരെ സഹായിച്ചത് നാസയുടെ സ്വിഫ്റ്റ് ഗാമാറേ ബസ്റ്റ് മിഷനും ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകളുമാണ്. ഈ സ്ട്രക്ചറിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം 1000 കോടി പ്രകാശ വർഷങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം 9300 കോടി പ്രകാശ വർഷങ്ങളാണെന്ന് കൂടി ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഭീകരമായ വലിപ്പമുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ കണ്ടെത്തുന്നതിന് മുൻപ് ഹ്യൂജ് LQG എന്ന സ്ട്രക്ചർ ആയിരുന്നു ഏറ്റവും വലിപ്പമേറിയ സ്ട്രക്ചർ. എന്നാൽ ഹ്യൂജ് LQGയുടെ 2 ഇരട്ടിയിലും അധികം വലിപ്പമാണ് ഈ സ്ട്രക്ചറിനുള്ളത്. പ്രപഞ്ചത്തിന്റെ ആ ഭാഗത്തു നിന്നും നിരവധി ഗാമാറേ ബസ്റ്റുകൾ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു മെഗാ സ്ട്രക്ചറിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമായത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചറിന് ഗ്രേറ്റ് GRB വാൾ എന്നൊരു പേര് കൂടിയുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വെച്ച് തന്നെ അതിഭീകരമായ ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള റേഡിയേഷനാണ് ഗാമാറേകൾ. താരതമ്യേന പ്രപഞ്ചത്തിൽ വളരെ വിരളമായി സംഭവിക്കുന്ന നക്ഷത്രങ്ങളുടെ ചില ഇവന്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഗാമാറേ റേഡിയേഷനുകൾ വെളിയിലേക്ക് പ്രവഹിക്കുന്നത്. അതിലൊരു ഉദാഹരണമാണ് സൂപ്പർനോവകൾ. വളരെയധികം മാസേറിയ ഒരു നക്ഷത്രത്തിന്റെ അവസാന ഘട്ടമാണ് സൂപ്പർനോവ. അതിഭീകരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴും ഇത്തരത്തിലുള്ള റേഡിയേഷനുകൾ വെളിയിലേക്ക് പുറന്തള്ളപ്പെടാറുണ്ട്. അതുമല്ലെങ്കിൽ വളരെയധികം മാസ് കൂടിയ തമോഗർത്തങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകൾ ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡിയെ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുമ്പോഴും ഇങ്ങനെയുള്ള റേഡിയേഷനുകൾ വെളിയിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഉദാഹരണത്തിന് നമുക്ക് സൂപ്പർനോവ എടുക്കാം. സൂപ്പർനോവയുടെ സമയത്ത് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഊർജം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ അതിൻ്റെ ആയുഷ്കാലം മുഴുവനും വെളിയിലേക്ക് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഊർജത്തെക്കാളൊക്കെ വളരെയധികം കൂടുതലാണ്. പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഗാമാറേ ബസ്റ്റുകളെ അസ്ട്രോണമേഴ്സ് വളരെയധികം ശ്രദ്ധാപൂർവമാണ് നിരീക്ഷിക്കുന്നത്. കാരണം അതിന്റെ ഉറവിടം തേടി പോയിക്കഴിഞ്ഞാൽ നമുക്ക് അതിഭീകരമായ മാസുള്ള ബ്ലാക്ക് ഹോളുകളെ കണ്ടെത്താൻ സാധിക്കും. ഈ ബ്ലാക്ക് ഹോളുകളൊക്കെ ഉണ്ടാവാൻ കാരണമായ സൂര്യനേക്കാളൊക്കെ വളരെയധികം മാസേറിയ സൂപ്പർമാസീവായിട്ടുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അതേസമയം ഒരു ഭാഗത്തു നിന്ന് തന്നെ കുറേയധികം ഗാമാറേ ബസ്റ്റുകൾ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നാലോ, അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള നിരവധി നക്ഷത്രങ്ങളുടെ നിരവധി ബ്ലാക്ക് ഹോളുകളുടെ വലിയൊരു കൂട്ടം തന്നെ ആ പ്രദേശത്ത് ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് ഇത്രയധികം വലിപ്പമേറിയ ഒരു മെഗാ സ്ട്രക്ചറിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. 2012 തന്നെ 283 ഗാമാറേ ബസ്റ്റുകളാണ് ആ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ സ്വന്തം സൗരയൂഥം പോലും ഇത്രയധികം ഭാരമേറിയ അല്ലെങ്കിൽ വലിപ്പമേറിയ ഒരു നക്ഷത്രം അതിൻ്റെ അന്ത്യനിമിഷങ്ങളിലൂടെ കടന്നു പോയതിലൂടെ ഉണ്ടായതാണ്. അതിൻ്റെ അവസാന നിമിഷങ്ങൾ വലിയൊരു സൂപ്പർനോവയ്ക്ക് കാരണമായി മാറുന്നു. അങ്ങനെ അതിശക്തമായ വലിപ്പമുള്ള വലിയ മേഘങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ മേഘങ്ങൾ പല ഭാഗത്തേക്കും ചിന്നിച്ചിതറി പോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ചെറിയ തുണ്ട് ഒരു ഭാഗത്തേക്ക് ചിന്നിച്ചിതറി പോയതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സോളാർ സിസ്റ്റം നിലകൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭീകരമായ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പഠനങ്ങൾ നടത്തുമ്പോൾ, ശരിക്കും നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അത്രയും ഭീകരമായിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഭാഗമായിരുന്നു നമ്മളും. ഗവേഷകർക്ക് ഇത്രയധികം ഗാമാറേ ബസ്റ്റുകൾ ലഭ്യമായിരിക്കുന്നത് നമ്മൾ നിന്നും 1000 കോടി പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഭാഗത്ത് നിന്നാണ്. രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഹെർക്കുലീസ് നക്ഷത്രരാശിയുടെയും കൊറോണ ബോറിയാലിസ് നക്ഷത്രരാശിയുടെയും ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ദൃശ്യം കാണാൻ സാധ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഹെർക്കുലീസ് കൊറോണ ബോറിയാലിസ് ഗ്രേറ്റ് വാൾ എന്ന പേര് നൽകിയിരിക്കുന്നതും.
സത്യത്തിൽ ഈ സ്ട്രക്ചർ കണ്ടെത്തിയ ഗവേഷകർക്ക് പോലും ഇത് സത്യമാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമായിരുന്നില്ല. 2014 ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് കോൺഫറൻസ് അന്നത്തെ അസ്ട്രോണമറായിരുന്ന ജോൺ ഹക്കില്ല നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇത്രയധികം വലിപ്പമുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു കാരണവശാലും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2020 ഇതേ ഗവേഷകർ തന്നെ മറ്റൊരു പേപ്പർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പേപ്പറിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇത്രയും വലിപ്പമുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഭാഗം ആയിരിക്കുമെന്ന്. അതിൻ്റെ കാരണമായി അവർ ചില മാത്തമെറ്റിക്കൽ ഡെറിവേഷനുകളും ആ പേപ്പറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മന്ത്ലി നോട്ടീസസ് എന്ന റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ പ്രശസ്തമായിട്ടുള്ള ജേണലിൽ തന്നെയാണ് ഈ പ്രബന്ധം അന്ന് പ്രസിദ്ധീകരിച്ചു വന്നത്. ദ ക്ലസ്റ്ററിംഗ് ഓഫ് ഗാമാറേ ബസ്റ്റസ് ഇൻ ദ ഹെർക്കുലീസ് കൊറോണ ബോറിയാലിസ് ഗ്രേറ്റ് വാൾ ദ ലാർജസ്റ്റ് സ്ട്രക്ചർ ഇൻ ദ യൂണിവേഴ്സ് എന്നായിരുന്നു ആ പ്രബന്ധത്തിന്റെ പേര്. ആ ജേണൽ വായിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ഒന്നും മനസ്സിലാക്കാനായി താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിപ്പമുള്ള ഒരു മെഗാ സ്ട്രക്ചർ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ അതേ ഗവേഷകർ തന്നെ ഇതിനേക്കാളൊക്കെ വളരെയധികം വലിപ്പമേറിയ, വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന സ്ട്രക്ചറുകൾ ഭാവിയിൽ മറ്റ് ഗവേഷകർ കണ്ടെത്തുമെന്ന് കൂടി 2020 പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പ്രപഞ്ചം ഏകദേശം ഒരേപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെയാണ് ഹോമോജിനിറ്റി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബാങ് സംഭവിച്ച സമയത്ത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏകദേശം ഒരേ തരത്തിലുള്ള താപനില തന്നെയാണ് എത്തിച്ചേർന്നത്. എന്നാൽ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ താപനിലയിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും അന്നുണ്ടായിരുന്ന താപനിലയും ആ താപനിലയുടെ വ്യതിചലനവും ഒക്കെ മനസ്സിലാക്കിയാണെങ്കിൽ ആ ഭാഗത്ത് അടങ്ങിയിരുന്ന മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു തിയറി കൂടി ഇപ്പോഴുണ്ട്. ആ തിയറി അനുസരിച്ച് ഇനിയിപ്പോൾ നമ്മുടെ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് എല്ലാ ഭാഗത്തും താപനില ഒരേപോലെ അല്ലായിരുന്നു എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരിക്കലും കാണാൻ കഴിയുകയില്ല. കുറേ അധികം ഭാഗത്ത് താപനില വളരെയധികം കൂടുതലായി നിൽക്കുകയും മറ്റു കുറേ അധികം ഭാഗത്ത് താപനില വളരെയധികം കുറഞ്ഞു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ താപനിലയുള്ള ഭാഗത്ത് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റിയുടെ സാന്നിധ്യം കാരണം അവ കുറേ കൂടി അടുത്തേക്ക് എത്തിച്ചേരുന്നതുമാണ്. ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം കാരണം പ്രപഞ്ചം ശക്തമായ വേഗതയിൽ വികസിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇത്രയധികം പദാർത്ഥങ്ങൾ കൂടിച്ചേരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തുണ്ടാകുന്ന ഗ്രാവിറ്റിയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡാർക്ക് മാറ്റർ സൃഷ്ടിക്കുന്ന എക്സ്പാൻഷനെ അതിജീവിക്കാൻ ഈ ഗ്രാവിറ്റിക്ക് സാധ്യമാകുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് കുറേ അധികം സെലസ്റ്റിയൽ ബോഡീസും ബാക്കി അവശേഷിക്കുന്ന ഭാഗത്തൊക്കെ ശൂന്യതയുമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ നിലവിൽ അങ്ങനെയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ആശയപരമായിട്ടുള്ള ചില സംശയങ്ങൾ തോന്നിയേക്കാം. കാരണം പ്രപഞ്ചത്തിന്റെ ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് സെലസ്റ്റിയൽ ബോഡീസ് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. എന്നാൽ അതൊരു ചെറിയ ഭാഗം എടുക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു കൂട്ടം കാണാൻ സാധിക്കുക. പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള രൂപം എടുക്കുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ചെറിയ കൂട്ടായ്മകൾ കുറേ ഭാഗത്ത് ഉണ്ട് എങ്കിലും അവയെല്ലാം കൂടിച്ചേരുമ്പോൾ ഹോമോജിനിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഹെർക്കുലീസ് കൊറോണ ബോറിയാലിസ് ഗ്രേറ്റ് വാൾ ഇവിടെ സാധ്യമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ചെറിയ സ്ട്രക്ചറുകൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു വലിയ മെഗാ സ്ട്രക്ചറാണ്. എന്നാൽ അതൊരു വലിയ ഗോളം പോലെയല്ല സ്ഥിതി ചെയ്യുന്നത്, വളരെയധികം നീണ്ട രീതിയിലാണ് കാണപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിന്റെ സഹായത്താൽ ഇത്തരത്തിൽ വലിപ്പമേറിയിട്ടുള്ള മെഗാ സ്ട്രക്ചറുകൾ നീണ്ട രൂപത്തിൽ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇതുവരെ ലഭ്യമായിട്ടുള്ള പഠനങ്ങളുടെയും തിയറികളുടെയും അടിസ്ഥാനത്തിൽ ബിഗ് ബാങ് ഇവിടെ സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ സ്ട്രക്ചറിന്റെ പേര് എന്താണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.